NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാഡമി അതിലെ 2023 ഫസ്റ്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആർമിയിലും നേവിയിലും എയർഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് നമുക്ക് പൈലറ്റ് വരെ ആവാൻ പറ്റിയ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഫുൾ എഡ്യൂക്കേഷനും ഫ്രീ ആണ്. എഡ്യൂക്കേഷന് ശേഷം മിനിമം ഒരു 50,000 രൂപയെങ്കിലും സാലറി നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കും. അത് നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, നേവിയിലാണോ ആർമിയിലാണോ എയർഫോഴ്സിലാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ ലഭിക്കും. കൂടുതൽ വിവരങ്ങളാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഞാൻ സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 10/1/2023, അതായത് ജാനുവരി 10 അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. എക്സാമിനേഷൻ നടക്കുന്നത് 16/4/2023, അതായത് April 16 എക്സാമിനേഷൻ നടക്കുന്നത്. ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കുമായിട്ട് 395 സീറ്റാണുള്ളത്. ആർമിയിൽ 10 പെൺകുട്ടികൾക്കടക്കം 208 സീറ്റാണുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി പ്ലസ് ടു ആണ് കാണിക്കുന്നത്. നേവിയിലേക്കാണെങ്കിൽ 42 മൂന്ന് ഫീമെയിൽസിനടക്കം. എയർഫോഴ്സിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെങ്കിൽ 92 അതിൽ 2 ഫീമെയിൽ. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക്നിക്കിലേക്ക് 18 അതിൽ 2 ഫീമെയിൽ ഉണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കിലേക്ക് 10 ഇൻക്ലൂഡിംഗ് 2 ഫീമെയിൽ. ഇനി നേവൽ അക്കാഡമിയിലേക്കാണെങ്കിൽ 25 അത് മെയിൽസിന് 25 അത് മെയിൽ കാൻഡിഡേറ്റിന് മാത്രമേ പറ്റുള്ളൂ, അവിടെ ഫീമെയിൽസിന് എന്തില്ല, അഡ്മിഷൻ ലഭിക്കുകയില്ല. നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നത് 1 കാലിക്കറ്റ് വരുന്നുണ്ട്, മറ്റൊന്ന് കൊച്ചിയിൽ വരുന്നുണ്ട്, മറ്റൊന്ന് ട്രിവാൻഡ്രത്തിൽ വരുന്നുണ്ട്. ഈ 3 ഏരിയകളിലാണ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. എലിജിബിലിറ്റി പറയുന്നത് 1 ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 1 ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാണ് എലിജിബിലിറ്റി പറയുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പറ്റുക. 2 ജൂലൈ 2004 1 ജൂലൈ 2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ആർമി വിങ്ങിലേക്കാണെങ്കിൽ ഏത് പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞാലും പോകാം എന്നുള്ളതാണ്. എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്സ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് ഫോർ ദ 10+ കാഡറ്റ് എൻട്രി സ്കീം ഫോർ ദ ഇന്ത്യൻ നേവൽ അക്കാഡമി ക്വാളിഫിക്കേഷൻ പറയുന്നത് 12th class പാസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്, അതായത് പ്ലസ് ടു സയൻസ് പഠിച്ച ആളുകൾക്കാണ് ഏതിലേക്ക് പോകാൻ പറ്റുക, എയർഫോഴ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ഫീസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ്. SC ST ക്കും അതേപോലെ തന്നെ ഫീമെയിൽസിനൊന്നും ഫീസില്ല, അല്ലാത്ത ആളുകൾക്ക് 100 രൂപ മാത്രമേ ഫീസുള്ളൂ. ഈ ഒരു ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 500 രൂപയെങ്കിലും ഫീസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ വളരെ ചെറിയ ഫീസ്, 100 രൂപ മാത്രമേ എന്നുള്ളൂ ഫീസായിട്ട് കാണിക്കുന്നുള്ളൂ. എക്സാമിനേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, UPSC യുടെ സൈറ്റിൽ UPSC ഓൺലൈൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എങ്ങനെയാണ് സ്കീം ഓഫ് എക്സാമിനേഷൻ വരുന്നത് എന്നുള്ളതാണ്. മാത്തമെറ്റിക്സിന് 2.5 മണിക്കൂറുള്ള എക്സാമിനേഷൻ ഉണ്ടാവും, 300 മാർക്ക് ഉണ്ടാവും. ജനറൽ എബിലിറ്റി ടെസ്റ്റ് 2.5 മണിക്കൂറുള്ള മറ്റൊരു എക്സാമിനേഷൻ ഉണ്ടാവും, അതിന് 600 മാർക്കായിരിക്കും ടോട്ടൽ, അവിടെ 900 മാർക്കും. പിന്നെ നിങ്ങളുടെ SSP ഇൻ്റർവ്യൂ ഉണ്ടാവും, ഈ ഇൻ്റർവ്യൂവിന് എന്തുണ്ടാവും, 900 മാർക്കും ഉണ്ടാവും. സിലബസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ അധികവും ഇത്തരം എക്സാമിനേഷനൊന്നും അപ്ലൈ ചെയ്യാറില്ല എന്നുള്ളതാണ്. വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ബിടെക് അടക്കമുള്ള കോഴ്സുകളാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഈ ഒരു അവസരത്തിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്, അത് ഏറ്റവും നല്ല ഒരു ബ്രാഞ്ചിലാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവുമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിക്കാനും ശ്രമിക്കുക. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.